ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഐ പി റേറ്റിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ മോട്ടറിൻ്റെയൊക്കെ നെയിൻ പ്ലേറ്റിൽ ഇതുപോലെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും അതിൽ ഐ പി ഫിഫ്റ്റി ഫൈവ് അല്ലെങ്കിൽ ഐ പി സിക്സ്റ്റി ഫൈവ് ഐ പി ഫോർട്ടി സെവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഐ പി റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും ഇത് പറഞ്ഞത് മോട്ടറിൻ്റെ നെയിം പ്ലേറ്റിലെ കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ഒരുമാനപ്പെട്ട ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എക്വിപ്മെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഈ ഒരു ഐ പി റേറ്റിംഗ് വരാറുണ്ട് ഈ ഒരു ഐ പി റേറ്റിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഐ പി റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഏതൊരു എക്വിപ്മെൻ്റേയും പ്രൊട്ടക്ഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു മോട്ടറിൻ്റെ കേസാണ് പറയുക എന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടറിൽ പ്രധാനമായിട്ടും വരുന്നത് രണ്ട് തരത്തിലുള്ള ഡാമേജസ് ആണ് ഒന്നെന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള ഒബ്ജെക്ട്സ് കൊണ്ടിട്ട് നമ്മൾ മണ്ണ് പൊടി ഡസ്റ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മോട്ടറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഒരു മോട്ടറിൻ്റെ റൊട്ടേഷനെ അത് ബാധിക്കുന്ന രീതിയിലുള്ള ഡാമേജ് ഉണ്ടാവാറുണ്ട് രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോയിസ്ചർ അല്ലെങ്കിൽ വെള്ളം വീണത് കൊണ്ടുണ്ടാകുന്ന ഡാമേജ് നമുക്കറിയാം ഇതൊരു ഇലക്ട്രിക്കൽ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ആണ് സോ അതിനുള്ളിലൊക്കെ വൈൻഡിങ് ഉണ്ട് ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നതാണ് അതിലേക്ക് മോയിസ്ചറോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒരു ഇതിൽ വീണുണ്ടെങ്കിൽ ആ അതിൻ്റെ സർക്യൂട്ടൊക്കെ ഷോർട്ട് ആവാനും നമ്മുടെ ഈ മോട്ടറിനെ ഡാമേജ് ആകാനുമുള്ള ഒരു സാധ്യതയുണ്ട് സോ ഇത്തരത്തിലുള്ള രണ്ട് ഡാമേജുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റിന് വരാനുള്ളത് ഈ ഒരു ഡാമേജിൽ നിന്നും ഈ ഒരു എക്യുപ്മെൻറ്റ് എത്രമാത്രം സേഫ് ആണ് എന്നത് ഡിനോട്ട് ചെയ്യുന്ന ആ ഒരു റേറ്റിങ്ങിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഐ പി റേറ്റിംഗ് എന്ന് പറയുന്നത് ഇനി അവർ ഐ പി റേറ്റിങ് വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു ഐ പി സിക്സ്റ്റി ഫൈവ് വരുന്നു ഫിഫ്റ്റി ഫൈവ് വരുന്നു അല്ലെങ്കിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഒക്കെ വരാറുണ്ട് അപ്പോൾ നമ്മളതിനെ ജനറലായിട്ട് ഐ പി എക്സ് വൈ എന്നിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ഐ പി എന്ന് പറയുന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വരുന്നത് എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ വൈ എന്ന് പറയുന്നത് സെക്കൻഡ് ലെറ്റർ ഈ രണ്ട് ലെറ്ററും രണ്ട് കാര്യങ്ങളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ഐ പി എന്ന് പറഞ്ഞാൽ ആ ഒരു ടേം എന്താണെന്ന് നോക്കാം ഐ പി എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഗ്രസ് പ്രൊട്ടക്ഷനാണ് അതായത് ഇപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ കേസാണ് പറയുന്നുണ്ടെങ്കിൽ അതിന് ുള്ളിലുള്ള സാധനങ്ങൾ എത്രമാത്രം അറ്റ്മോസ്ഫിയറിൽ നിന്ന് സേഫ് ആണ് അറ്റ്മോസ്ഫിയറിലുള്ള ഈ പറഞ്ഞ സോളിഡ് ആയിട്ടും അതുപോലെ തന്നെ ഈ ഒരു മോയിസ്ചർ അല്ലെങ്കിൽ വെള്ളം പോലുള്ള കാര്യങ്ങളിൽ നിന്ന് എത്രമാത്രം സേഫ് ആണ് എന്നുള്ളതാണ് ഈ ഒരു ഐ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഐ പിയുടെ ആ ഒരു ഫുൾ ഫോം വരുന്നത് ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ എന്നാണ് ഇനി നമ്മൾ പറഞ്ഞു രണ്ട് ടേം ഉണ്ട് ഈ ഒരു രണ്ട് ടേം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടേം എക്സ് എന്ന് പറയുന്നത് എക്സിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സോളിഡ് ഒബ്ജക്ട്സിനെയാണ് അതായത് ഈ ഐ പി റേറ്റിംഗിൽ വരുന്ന ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ആദ്യത്തെ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും സോളിഡ് ഒബ്ജെക്ട്സിൽ നിന്ന് മോട്ടർ എത്രമാത്രം പ്രൊട്ടക്റ്റീവ് ആണ് എന്നുള്ളതായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ടൈം വൈ എന്ന് പറഞ്ഞത് റെപ്രസെൻ്റ് ചെയ്തത് മോയിസ്ചർ അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് അതിൽ നിന്നും ഈ ഒരു ഡിവൈസ് എത്രമാത്രം സേഫ് ആണെന്നുള്ളതായിരിക്കുള്ളൂ രണ്ടാമത്തെ ആ ഡിജിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇനി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു റേറ്റിംഗ് ഇങ്ങനെ പല നമ്പേഴ്സ് വരാറുണ്ട് ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഒക്കെ അപ്പോൾ അത് എങ്ങനെയൊക്കെ എത്ര നമ്പേഴ്സൊക്കെ വരുന്നുണ്ടെന്നുള്ളതാണ് നമ്മളടുത്ത് നോക്കുന്നത് അതിൽ ഇപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ചത് സോളിഡ് ഒബ്ജക്ട്സിനെ പറ്റിയിട്ടാണ് സോ സോളിഡ് ഒബ്ജെക്ട്സിൽ വരുന്ന റേറ്റിംഗ്സ് എന്ന് പറയുന്നത് ഒന്ന് തുടങ്ങി ആറ് വരെയാണ് ഈ ഒന്ന് തുടങ്ങി ആറ് വരെയുള്ള ലെവലിലായിരിക്കുള്ളൂ അതിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് വരുന്നത് സ്വാഭാവികമായിട്ട് ഒന്നെന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞൊരു പ്രൊട്ടക്ഷനും ആറ് എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും ആയിരിക്കുള്ളൂ ഇനി രണ്ടാമത്തേത് വൈ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് മോയ്സ്ചറിനെ അല്ലെങ്കിൽ വാട്ടർ കണ്ടെയാണെന്ന് പറഞ്ഞു അതിൽ വരുന്ന റെപ്രസെൻറ്റേഷൻ ലെവൽസ് എന്ന് പറയുന്നത് ഒന്ന് തുടങ്ങി എട്ട് വരെയാണ് ഇതിലും സെയിം ഒന്നെന്ന് പറയുന്നത് ഏറ്റവും പൂവർ ആയിട്ടുള്ള പ്രൊട്ടക്ഷനും എട്ട് എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനുമാണ് ഇനി ഈ നമ്പേഴ്സ് ഇത്രയും നമ്പേഴ്സ് ഉണ്ട് ഈ ഒരു ഓരോ നമ്പേഴ്സും ഏതൊക്കെ രീതിയിലുള്ള പ്രൊട്ടക്ഷൻസ് ആണ് എത്രമാത്രം ഒരു പ്രൊട്ടക്റ്റീവ് ലെവലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അതിൽ ആദ്യം നമ്മൾ സോളിഡ് ഒബ്ജക്ട്സിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോളിഡ് ലെവലിൽ ഈ എക്സ് എന്ന് പറയുന്ന നമ്പർ ആദ്യം റെപ്രസെൻറ്റ് ചെയ്യുന്നത് വൺ ആണെന്നുണ്ടെങ്കിൽ വൺ എന്ന് പറയുന്നത് പ്രൊട്ടക്സ് പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് സോളിഡ് ഒബ്ജെക്ട്സ് ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി എം എം അതായത് അമ്പത് എം എം ഡയമെൻഷനിൽ കൂടുതൽ വരുന്ന കാര്യങ്ങളെ ഒന്നും കാര്യങ്ങളെയൊന്നും അതകത്തേക്ക് കടത്തിവിടില്ല അമ്പതം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആ ഒരു കൈയുടെയൊക്കെ സൈസ് വരും സോ ആ ഒരു അതിന് മുകളിലോട്ടുള്ള സൈസുകള സൈസിലുള്ള സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ആയിരിക്കുള്ളൂ ഒബ്ജക്ട്സിൽ നിന്നായിരിക്കോളും ഈ ഒരു ഡിവൈസിനെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതാണ് ഈ ഒരു വണ്ണാണ് എങ്കിൽ സംഭവം കിട്ടാവുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇനി രണ്ടാണ് ആ ഒരു എക്സിൻ്റെ സ്ഥാനത്ത് രണ്ടാണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റ് അഗൈൻസ്റ്റ് സോളിഡ് ഒബ്ജക്ട്സ് ഗ്രേറ്റർ ദാൻ ട്വൽവ് പോയിൻ്റ് ഫൈവ് ആണ് പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് എം എം ഡയമെൻഷനിൽ കൂടുതലുള്ള സോളിഡായിട്ടുള്ള ഒബ്ജക്ട്സിൽ നിന്നായിരിക്കുള്ളൂ ഈ നമ്പർ ടു എന്ന് പറയുന്ന ഐ പി റേറ്റിംഗ് ഉള്ള ആ ഒരു ഡിവൈസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്പർ ത്രീ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റ് അഗൈൻസ് സോളിഡ് ഒബ്ജക്ട്സ് ഗ്രേറ്റർ ദാൻ ടു പോയിൻ്റ് ഫൈവ് എം എം അപ്പോൾ ത്രീ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ പ്രൊട്ടക്ഷനായി ടൂ പോയിൻറ്റ് ഫൈവ് എം എമ്മിൽ താഴെയുള്ള ഒബ്ജക്ട്സിനെ മാത്രമേ അതകത്തേക്ക് കടത്തിവിടുകയുള്ളൂ അതിന് മുകളിലോട്ടുള്ള ഒബ്ജക്സിൽ നിന്നൊക്കെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും ഇനി നാലാമത്തത് നമ്പർ ഫോർ ഈ എക്സ് എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്പർ ഫോർ ആണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റ് അഗൈൻസ്റ്റ് സോളിഡ് ഒബ്ജെക്ട്സ് ഗ്രേറ്റർ ദാൻ വൺ എം എം സോ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനായി വൺ എം എം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം ചെറിയൊരു സൈസാണ് ആ ഒരു വണ്ണം മീൻ താഴെയുള്ള ഒബ്ജക്ട്സിനെ മാത്രമായിരിക്കുള്ളൂ ഈ പറഞ്ഞ മോട്ടറിൻ്റെ ഉള്ളിലോട്ടൊക്കെ അത് അലോ ചെയ്യുന്നത് അതിന് മേളഡ് സൈസുള്ള ഒബ്ജക്ട്സിൽ നിന്നൊക്കെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും ഈ നമ്പർ ഫൈവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡസ്റ്റ് പ്രൊട്ടക്റ്റഡ് ലിമിറ്റഡ് ഇൻഗ്രസ് ഓഫ് ഡസ്റ്റ് പെർമിറ്റഡ് അതായത് ഡസ്റ്റിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആണ് പക്ഷേ എങ്കിൽപ്പോലും ചെറിയ രീതിയിലുള്ള ഡസ്റ്റുകളൊക്കെ അകത്തേക്ക് കടത്തിവിടും അപ്പോൾ അഞ്ചെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു പ്രൊട്ടക്ഷനാണ് നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞതിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത മോട്ടറിൻ്റെ കേസിലൊക്കെ സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഫിഫ്റ്റി ഫൈവും സിക്സ്റ്റി ഫൈവ്ക്കാണ് വരുന്നത് സോ അഞ്ചെന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷനാണ് ഇതിൽ പൊടി കടത്തിവിടെങ്കിൽ പോലും കാര്യമായിട്ടുള്ള രീതിയിലൊന്നും ഇത് ഡസ്റ്റിനകത്തേക്ക് പെർമിറ്റ് ചെയ്യില്ല ഇനി ആറാമത്തേത് പറഞ്ഞാൽ ഡസ്റ്റ് ടൈറ്റ് പ്രൊട്ടക്ഷനാണ് അതായത് ഒരു രീതിയിലും ഡസ്റ്റിനെ അകത്തേക്ക് കടത്തിവിടാത്ത രീതിയിലുള്ള പ്രൊട്ടക്ഷനെയാണ് നമ്പർ സിക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് സോ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു സോളിഡ് ഒബ്ജെക്ട്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ സോളിഡ് ഒബ്ജക്സിൽ നമുക്ക് ഒന്ന് തുടങ്ങി ആറ് വരെയുള്ള ഡിജിറ്റ്സ് ആണ് വരുന്നത് ഈ ഒന്ന് തുടങ്ങി ആറ് വരെയുള്ള ഡിജിറ്റ്സ് ഏത് രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ കൊടുത്തിട്ടുള്ളത് ഇനി രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞത് മോയിസ്റ്ററിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് അതായത് വൈ എന്ന് പറഞ്ഞത് വൈ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഡിജിറ്റ് ഇതിൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ വരുന്നത് പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് വെർട്ടിക്കൽ ഫോളിങ് ഡ്രോപ്സ് അതായത് വെള്ളത്തിൻ്റെ തുള്ളികൾ നേരെ വെർട്ടിക്കൽ നയൻറ്റി ഡിഗ്രിയിൽ നിന്നും മോട്ടറിലേക്ക് അല്ലെങ്കിൽ ഓബ്ജക്ട്സിലേക്ക് വീ വീടാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്പർ വണ്ണ് എന്നുള്ള ഒരു ഇതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇനി നമ്പർ ടു ആണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് വെർട്ടിക്കൽ ഫോളിങ് ഡ്രോപ്സ് അപ് ടു ഫിഫ്റ്റീൻ ഡിഗ്രീസ് ഫ്രം വെർട്ടിക്കൽ അതായത് നമ്മൾ ആദ്യം പറഞ്ഞാൽ നമ്പർ വണ്ണിൽ തൊണ്ണൂറ് ഡിഗ്രിയിൽ നിന്ന് തന്നെ വീണം ഇത് തൊണ്ണൂറിൽ നിന്ന് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പതിനഞ്ച് ഡിഗ്രി വരെ സൈഡ് വൈസ് കിണാൽ പോലും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഡിവൈസുകൾക്കാണ് നമ്മൾ നമ്പർ ടു റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്പർ ത്രീ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് സ്പ്രേസ് ഓഫ് വാട്ടർ അപ് ടു സിക്സ്റ്റി ഡിഗ്രീസ് ഫ്രം വെർട്ടിക്കൽ അതായത് ടോപ്പിൽ നിന്നും സിക്സ്റ്റി ഡിഗ്രി സൈഡ് വൈസിലേക്ക് മാറിയിട്ട് വെള്ളം സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പ്രേയിനകത്തേക്ക് കടത്തി വിടാത്ത രീതിയിലുള്ള ഡിവൈസുകൾക്കാണ് നമ്പർ ത്രീ റേറ്റിംഗ് ഉള്ളത് ഇനി നമ്പർ ഫോർ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് എഗെയിൻസ്റ്റ് വാട്ടർ സ്പ്ലാഷസ് ഫ്രം ഓൾ ഡയറക്ഷൻസ് അതായത് ഇപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ കേസ് ഡിസ്കസ് ചെയ്തപ്പോൾ മോട്ടറിൻ്റെ ഏത് സൈഡിൽ നിന്ന് വെള്ളം സ്പ്ലാഷ് ചെയ്താലും അതകത്തേക്ക് കടത്തി വിടുന്നില്ല എങ്കിലാണ് അതിനൊരു നമ്പർ ഫോർ റേറ്റിംഗ് ഉള്ളത് ഇനി നമ്പർ ഫൈവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് അഗേൻസ്റ്റ് ജെറ്റ്സ് ഓഫ് വാട്ടർ അതായത് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത് സ്പ്ലാഷസും ഒക്കെയാണ് അതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യാസമായിട്ട് ജെറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി ഫോഴ്സ്ഫുൾ ആയിരിക്കുള്ളൂ അത്തരത്തിൽ ഫോഴ്സിൽ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ആ ഒരു വാട്ടറിനെ പോലും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡിവൈസുകൾക്കാണ് നമ്പർ ഫൈവ് റേറ്റിംഗ് ഉള്ളത് നമ്പർ സിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് അഗേൻസ്റ്റ് പവർഫുൾ ജെറ്റ്സ് ഓഫ് വാട്ടർ ജെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഫോഴ്സ്ഫുൾ ആയി ഇനി പവർഫുൾ ജെറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഫോഴ്സിലും ഈ ഒരു വെള്ളം അതിലേക്ക് ജെറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡിവൈസുകൾക്കാണ് നമ്പർ സിക്സ് ഐറ്റിംഗ് ഉള്ളത് ഇനി നമ്പർ സെവൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ടൈറ്റ് അഗെയിൻസ്റ്റ് ദ ഇഫക്റ്റ് ഓഫ് ഇമേഷൻ അപ് ടു വൺ മീറ്റർ ഫോർ തേർട്ടി മിനിറ്റ്സ് അതായത് ആ ഒരു മോട്ടർ ഇപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ കേസ് ഡിസ്കസ് ചെയ്യുന്നതാണ് പറഞ്ഞാൽ അത് പറയുന്നത് അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ വാച്ച് അങ്ങനെ എന്നുള്ള എന്ത് ആണെങ്കിലും അത് ഒരു വൺ മീറ്റർ വെള്ളത്തിൽ ഉള്ളിൽ ഇറക്കി വെക്കുകയാണ് വൺ വൺ മീറ്റർ ആഴത്തിൽ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വൺ മീറ്റർ പറയുന്നത് അതിൻ്റെ ഒരു പ്രഷറിൻ്റെ റേഞ്ച് വെച്ചിട്ടാണ് വൺ മീറ്ററിൽ ഉണ്ടാകുന്ന പ്രഷർ ആയിരിക്കില്ല ടു മീറ്ററിൽ ഉണ്ടാകുന്ന താഴ്ത്തോട്ട് പോകുന്നതോറും പ്രഷർ കൂടി കൂടി വരും സോ വൺ മീറ്റർ താഴെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറിൽ അത് മുപ്പത് മിനിറ്റോളം സ്റ്റാൻഡ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും സോ അത്തരത്തിലുള്ള ഡിവൈസുകൾക്കാണ് നമ്മൾ ഏഴ് നമ്പർ സെവൻ വെച്ചിട്ടുള്ള റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ടോപ്പായിട്ടുള്ളത് ഇതിനകത്ത് വരുന്നത് എയ്റ്റാണ് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ടൈറ്റ് അഗെയിൻസ്റ്റ് ദ ഇഫക്റ്റ് ഓഫ് ഇമേഴ്ഷൻ അണ്ടർ പ്രഷർ ഫോർ ലോങ് പീരീഡ് അതായത് നമ്പർ എയ്റ്റ് എന്ന് പറയുന്നത് എത്ര നേരം വേണമെങ്കിലും ലോങ് പീരീഡ്സിൽ വെള്ളത്തിൻ്റെ അടിയിൽ ഈ വൺ മീറ്ററിൽ കൂടുതൽ ആഴത്തിലൊക്കെ ഇമേഴ്സൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന അത്രയും ആഴത്തിലൊക്കെ ലോങ് ടേമിലേക്ക് വെക്കാൻ പറ്റുന്ന അങ്ങനെ വെച്ചാലും അതിൻ്റെ അകത്തേക്ക് ഈ പറഞ്ഞ വെള്ളമൊന്നും കയറാത്ത രീതിയിൽ ഉള്ള പ്രൊട്ടക്ഷൻസ് ഉള്ള ഡിവൈസുകൾക്കാണ് നമ്മൾ നമ്പർ ആയിട്ടുള്ള റേറ്റിംഗ് കൊടുക്കുന്നത് സോ ഇത്രയാണ് വൺ ടു ആണ് ഈ പറഞ്ഞ മോയ്സ്റ്ററിൽ നിന്ന് നിൽക്കുന്ന പ്രൊട്ടക്ഷൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ഐ പി സിക്സ്റ്റി ഫൈവും ഐ പി ഫിഫ്റ്റി ഫൈവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിംഗ് ആണ് ഇത് രണ്ടും ഈ രണ്ട് റേറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം റീഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇതിൽ ഐ പി എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇംഗ്രസ് പ്രൊട്ട ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് ഇനി ഇവിടെ നമുക്ക് രണ്ട് ടേം ഉണ്ട് അഞ്ചും രണ്ടാമത്തെ ടൈമും അഞ്ച് തന്നെയാണ് ഇതിൽ ആദ്യത്തേന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനെയും രണ്ടാമത്തേത് പ്രൊട്ടക്ഷനെയും ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇവിടെ അഞ്ച് അഞ്ചെന്ന് പറയുന്നത് സോളിഡിൻ്റെ ഏത് സ്റ്റേറ്റിലുള്ള ആണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡസ്റ്റ് പ്രൊട്ടക്റ്റഡ് ആണ് പക്ഷേ ലിമിറ്റഡ് ഇൻഗ്രസ് ഓഫ് ഡസ്റ്റിസ് പെർമിറ്റ് പെർമിറ്റഡ് അതാണ് അഞ്ചെന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ഡിജിറ്റ് രണ്ടാമത്തെ അഞ്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് മോയിസ്റ്ററിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് അത് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്റ്റ് അഗൈൻസ്റ്റ് ജെറ്റ്സ് ഓഫ് വാട്ടർ അതായത് അത്യാവശ്യം ഫോഴ്സ്ഫുള്ളി വാട്ടർ വീണാൽ പോലും അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഐ പി ഫിഫ്റ്റി ഫൈവ് ഉള്ള ഇതിന് സാധിക്കും സോ ഐ പി ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡസ്റ്റിൽ നിന്ന് കൊടുക്കുന്ന പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ വാട്ടറിൽ നിന്ന് കൊടുക്കുന്ന പ്രൊട്ടക്ഷനുമാണ് ഈ രണ്ടും കൊടുത്തിട്ടുള്ളത് ഇനി ഒരു എക്സാമ്പിളൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ പി സിക്സ്റ്റി ഫൈവ് അതിൽ സിക്സ് എന്ന് പറഞ്ഞ ഡിജിറ്റലി മോയിസ്ചർ സോളിഡ് ലെവലിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഡസ്റ്റ് ടൈറ്റ് ആണ് അതായത് ഒരു രീതിയിലും ഡസ്റ്റ് അകത്തേക്ക് കടത്തിവിടാത്ത ഡിവൈസുകൾക്കാണ് നമ്പർ സിക്സ് കൊടുത്തിട്ടുള്ളത് നമ്പർ ഫൈവ് എന്ന് പറഞ്ഞാൽ സെയിം നേരത്തെ കൊടുത്തതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ജെറ്റ്സ് ഓഫ് വാട്ടർ അപ്പോൾ ഐ പി ഫിഫ്റ്റി ഫൈവ് ആണോ ഐ പി സിക്സ്റ്റി ഫൈവ് ആണോ ബെറ്റർ എന്നിപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ പി സിക്സ്റ്റി ഫൈവ് ആണ് അതിൽ ഡസ്റ്റ് പ്രൊട്ടക്ഷൻ കുറച്ചും കൂടി ടൈറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് സോ ഇത്തരത്തിലാണ് ഒരു മോട്ടറിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻസിൻ്റെ ഐ പി റേറ്റിങ്ങിനെ നമ്മൾ റീഡ് ചെയ്യുന്നത് സോ ഐ പി റേറ്റിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞാൽ വളരെ ചെറു ചുരുക്കി ചെറിയൊരു വീഡിയോ ആയിരുന്നു അതിനെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയ ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു